சீதா கல்யாணம். எந்தக்கையாயிலும் കല്യാണ അജയെ തല്ലണ്ടായിരുന്നു. തല്ലിയാൽ അജയ് നന്നാവൂന്ന് കല്യാണിന് തോന്നുന്നുണ്ടോ? അതവന് സ്വയം തോന്നണം. എന്തിനും എപ്പോഴും ആരോടും ക്ഷമയോടെ സമീപിക്കുന്ന സ്വഭാവമായിരുന്നല്ലോ കല്യാണിൻ്റെത്. ഇത് സ്വാതിക്കും വല്ലാതെ വിഷമം ഉണ്ടാക്കിയെന്നാ തോന്നുന്നത്. സ്വാതിയും അജയും തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം. അത് തന്നെയാ അജയ് ഇങ്ങനെ സദാസമയവും മദ്യപിക്കുന്നതിന്റെ കാരണവും. വെറുതെ രാജേശ്വരി അമ്മയിൽ നിന്ന് വായിൽ വന്നതൊക്കെ കല്യാൺ കേട്ടു. അതൊന്നും ഇപ്പൊ എനിക്ക് പുതുമയുള്ള കാര്യങ്ങളല്ലല്ലോ. മറ്റുള്ളവരെ എന്തിനാ കുറ്റം പറയുന്നേ? എന്തിനും ഏതിനും എന്റെ ഒപ്പം നിന്ന ഭാര്യയും എന്നോടിപ്പോ അങ്ങനെ തന്നെയല്ലേ പെരുമാറുന്നത്? വന്ന് വന്നിപ്പോ അജയ് സ്വാതിയുടെ നേരെ ആക്രമണവും തുടങ്ങി. അത് നേരിൽ കാണേണ്ടിയും വന്നുപോയി. അജയ് എന്റെ അനുജനാ, സ്വാതി എന്റെ അനുജത്തിയും.